ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേൽ പൗരന്മാരെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വസതിക്ക് പുറത്ത് വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. നെതന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് മുന്നിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. നിങ്ങളുടെ കാൽക്കീഴിൽ വീഴുന്ന കാലം കഴിഞ്ഞുവെന്നും തങ്ങൾക്ക് മറുപടി വേണമെന്നുമാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ തങ്ങളുടെ മുന്നിൽ വിശദീകരിക്കണമെന്നാണ് വീടിൻ്റെ മുന്നിൽ പ്രതിഷേധവുമായി എത്തിയവരുടെ പ്രധാനപ്പെട്ട ഒരാവശ്യം. 105 ദിവസങ്ങൾ ഞങ്ങൾ കാത്തിരുന്നു. ഇനിയെങ്കിലും ബന്ദികളെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ ഞങ്ങൾക്ക് നൽകണം. നിങ്ങളുടെ നേതൃത്വത്തിൻ്റെ കരുത്ത് നിങ്ങൾ തെളിയിക്കണം. നിങ്ങൾ ഞങ്ങളുടെ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. ബന്ദികളെ മോചിപ്പിക്കാൻ എന്ത് പദ്ധതിയാണ് നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് തങ്ങളോട് വിശദീകരിക്കണമെന്നും അതിനുള്ള ബാധ്യത ഉണ്ടെന്നുമാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഇപ്പോഴും ഗാസയിൽ സംഘർഷം അതിരൂക്ഷമായ അവസ്ഥയാണുള്ളത്. ഗാസയിൽ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 142 പേർ കൂടി കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. 278 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസ സിറ്റിയിലെ അൽഷിഫ ഹോസ്പിറ്റലിന് സമീപത്തെ പാർപ്പിട സമുച്ചയത്തിനുണ്ടായ വ്യോമാക്രമണത്തിൽ 12 പേരും ഖാൻ യൂനിസിൽ 10 പേരുമാണ് കൊല്ലപ്പെട്ടത്. 29 മൃതദേഹങ്ങൾ ദേർ അൽ ബലാമിലെ അൽ ലക്സ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം പ്രദേശത്ത് കടുത്ത ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. 7 ഒക്ടോബർ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഗാസയിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 24,800 ആയിട്ടുണ്ട്. 62,200 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇനിയും ഒരു തീരുമാനവും ആകാതെ ഈ യുദ്ധം ഇസ്രയേൽ തുടരുമ്പോൾ സ്വന്തം പൗരന്മാരും അതിനെപ്പോലും ചോദ്യം ചെയ്യുകയാണ്. യുദ്ധത്തിൽ പരിക്കേറ്റ ഇസ്രയേൽ സൈനികരെ ഭരണകൂടം തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതികളും ഉയരുന്നുണ്ട്. ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്ന ഇസ്രയേലികളെ മോചിപ്പിക്കാൻ ഇപ്പോൾ ഒരു നീക്കവും ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്നില്ല. ഇസ്രയേലിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ വീട്ടുകാരെയും ബന്ധുക്കളെയുമാണ് വേണ്ടത്. അവരെ മോചിപ്പിക്കാൻ ആയിട്ടില്ലെങ്കിലും ഇനി ഈ ഭരണകൂടം എന്ത് ചെയ്യാനാണ് നീക്കം എന്നതുപോലും നെതന്യാഹു പറയുന്നില്ല. ഒരു പ്രതീക്ഷ പോലും ബന്ദികളുടെ കുടുംബത്തിന് അദ്ദേഹം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ ഭരണകൂടത്തിനെതിരെ തെരുവിൽ ഇറങ്ങുന്നത്. നിരപരാധികളെ മാത്രം കൊന്നൊടുക്കുന്നതല്ല വിജയമെന്ന് സൈന്യവും പ്രധാനമന്ത്രിയും ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നാണ് അവരൊക്കെ ഒരേ സ്വരത്തിൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്.